അപ്പൊ വെൽക്കം ഡ്രീം ലാൻഡ് അല്ലേ. നമുക്ക് അവളെയും കൂടി ഈ ഡ്രീം ലാൻഡിലേക്ക് ക്ഷണിക്കാം അല്ലേ, സ്വാഗതം ചെയ്യാം. അപ്പോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പോ എന്റെ പേര് ഫാത്തിമ ദിൽന. അപ്പോൾ ഞാൻ സെവൻത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത്. സിക്സ്ത് ആയിരുന്നു, ഇപ്പോൾ സെവൻത്തിലോട്ട് പാസ്സായിട്ടുണ്ട്. സെവൻത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീക്കറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ, അതുപോലെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് വീക്കെയറിൻ്റെ കുറേ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ, സോങ്സ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ ഞാൻ ജസ്റ്റ് ആ ഫണ്ണൊന്നും ഞാൻ കളയാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയിക്കോളാം. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ, സ്കൂളൊക്കെ അടച്ച് ഇനി 2 മന്ത്സ് നമ്മൾ പറയുന്ന പോലെ ഇതുവരേക്ക് പാരൻസ് നമ്മളോട് ഇങ്ങനെ പഠിക്കി 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 എന്ന് പറയായിരുന്നല്ലേ. ഇനി നമ്മൾ പാരൻസിനോട് പറയുകയായിരിക്കും അല്ലേ, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇനി നമ്മൾ പറയുന്ന പോലെ അടിച്ച് പൊടിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ വെക്കേഷനുള്ള പ്ലാനുകൾ, ഇന്ന ഇന്ന കാര്യങ്ങൾ വെക്കേഷന് ചെയ്യണം എന്നുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലയക്കോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ. അപ്പോൾ ഒരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, വെക്കേഷനിൽ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തവരുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ ചില ആളുകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, സോ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാനിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. സോ നമ്മൾ വെക്കേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യും, വെക്കേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യാൻ പറയട്ടെ. ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം എല്ലാവരും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, കളിക്കുക എന്നുള്ളൊരു കാര്യം. കളിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ ആളുകൾ വിടുന്നുണ്ട് കളിക്കുക എന്നുള്ള, ഫുട്ബോൾ ക്യാമ്പ് അങ്ങനെ കുറേ ആളുകൾ വിടുന്നുണ്ട്. അപ്പോൾ കളിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ എല്ലാ ആളുകളും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറയട്ടെ, അത് നിങ്ങൾ ചെയ്യുമോ? അത് എല്ലാവരും ചെയ്യണം, ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. ഓക്കെ, ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം, നിങ്ങൾ വെക്കേഷനിൽ ഓരോ ദിവസവും കുറച്ച് ടൈം നിങ്ങളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി എന്താണ് ഈ സ്കില്ല് എന്ന് ഓർത്ത് വിഷമിക്കേണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. സ്കില്ല് എന്ന് പറഞ്ഞാൽ കഴിവ്, നിങ്ങൾ കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോൾ അത് ഇനി എങ്ങനെയാണ്? ഇപ്പോൾ ചില ആളുകൾ പറയും എനിക്കതിന് കഴിവില്ലല്ലോ, ഓരോ എനിക്കതിന് കഴിവില്ലല്ലോ, പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ കാണാതെ പോയി എന്നുള്ളൂ. ഓരോ കഴിവുള്ള ചില ആളുകൾക്ക് കുറേ കഴിവുകൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ കാണാതെ പോയി എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ കഴിവുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളെ നെയ്ബർ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിന് പാടാനുള്ള ഒരു കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പാടാനുള്ള കഴിവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും, അല്ലോ എനിക്ക് പാടാനുള്ള കഴിവില്ലല്ലോ എന്ന്. അത് വിചാരിക്കുന്നതിന് പകരം ആ ടൈമിൽ നിങ്ങളെ കഴിവ് എന്താ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ ആ ടൈം നമുക്ക് ലാഭമാവില്ലേ, ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല നിങ്ങളെ കഴിവ് എന്താന്ന്. ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കട്ടോ. അപ്പോൾ കുറേ ആളുകൾ ക്രാഫ്റ്റ് ഡാൻസ് ഒക്കെ വിട്ടിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ക്രാഫ്റ്റിലും ഡാൻസിലൊക്കെ ആയിരിക്കും മേ ബി കഴിവുണ്ടാവുക, സ്കില്ലുണ്ടാവുക. സോ ഇപ്പോൾ നിങ്ങളെ കഴിവ് എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കുറേ കഴിവുകൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുകയാണ്, പക്ഷെ നിങ്ങളത് ചെയ്യണം. ഓക്കെ, നിങ്ങളെ ഈ ക്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു നിങ്ങളെ ലാസ്റ്റ് ഡേ ആണല്ലോ. സോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്യണേ, മറക്കരുത്. ഓക്കെ, നിങ്ങളൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങളെ ചുറ്റിലുള്ള എല്ലാ കഴിവുകളും പേപ്പറിൽ എഴുതുക.
നിങ്ങളെ ചുറ്റിലും കുറേ കഴിവുകളുണ്ട്. ഇപ്പോൾ ഡ്രോയിങ് ഒരു കഴിവാണ്, ഡാൻസിങ്, സിംഗിങ്, കുക്കിങ് ഈവൻ ക്ലീനിങ് വരേക്കും ഒരു കഴിവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കഴിവുകളും നിങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ ചില ആളുകൾക്ക് ഡിജിറ്റലായിട്ടുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചില ആൾക്ക് എഡിറ്റിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിലിമിംഗ് ഇൻഡസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത ശേഷം ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല നോക്കേണ്ടത്, ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഡ്രോയിങ് നിങ്ങൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ആ ഡ്രോയിങ് നിങ്ങൾ രണ്ട് മൂന്നാല് പിക്ചർ വരച്ച് നോക്കുക. ഡാൻസിങ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, അപ്പോൾ ഡാൻസ് നിങ്ങൾ കുറച്ച് ഡാൻസുകളൊക്കെ കളിച്ച് നോക്കുക. അതുപോലെ തന്നെ സിംഗിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാട്ടുകളൊക്കെ പാടി നോക്കുക. ഇപ്പോൾ കുക്കിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കിച്ചണിൽ ഇറങ്ങിയിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കുക. ഇനി കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക കുക്കിങ്ങിന്. മേ ബി നിങ്ങൾക്ക് അതിൽ കഴിവുണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ. സോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നേട. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, എല്ലാ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചില കാര്യങ്ങൾ, വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അതിൽ പെർഫെക്റ്റായിട്ട് വരും. നല്ല പെർഫെക്റ്റായിട്ടും നല്ല സിമ്പിളായിട്ടൊക്കെ വരും. പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ടും, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല നമ്മളെ മൈൻഡിന് നല്ല റിഫ്രഷ്മെൻറ്റും ഫ്രീ ഒക്കെ ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്യുക, സെപ്പറേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഡ്രോയിങ്, ഡാൻസിങ്, സിംഗിങ്, കുക്കിങ്, ക്ലീനിങ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി, ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി. ഡ്രോയിങ് ഞാൻ ഒരു നാലഞ്ച് പിക്ചർ വരച്ചു, ഡാൻസിങ് ഞാൻ കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ കളിച്ചു, അതുപോലെ സിംഗിങ്, പാട്ട് പാടി, കുക്കിങ് ചെയ്തു, ക്ലീനിങ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇതിലെനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത്, എനിക്ക് എൻ്റെ മൈൻഡിനൊക്കെ റിഫ്രഷ്മെൻറ്റ് തോന്നിയ മൂന്ന് കാര്യങ്ങൾ ഞാൻ എടുത്തു. എനിക്ക് റിഫ്രഷ്മെൻറ്റ് തോന്നിയത് ഡ്രോയിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഡാൻസിങ്ങും ചെയ്തപ്പോഴാണ്. അങ്ങനെ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ പേപ്പറിൽ വേറൊരു ഭാഗത്ത് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ കാര്യങ്ങൾ ഞാൻ വീണ്ടും ചെയ്ത് നോക്കി. ഡ്രോയിങ് ഞാൻ വീണ്ടും ചെയ്ത് നോക്കി, ഡാൻസിങ് ഞാൻ വീണ്ടും ചെയ്ത് നോക്കി, ക്ലീനിങ് ഞാൻ വീണ്ടും ചെയ്ത് നോക്കി. ഓക്കെ, അത് വീണ്ടും ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെനിക്ക് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ മൈൻഡൊക്കെ നല്ല റിഫ്രഷ്മെൻ്റ് ആകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുക അതാണ് എൻ്റെ സ്കില്ല്. എനിക്ക് അപ്പോൾ ഡാൻസിങ്ങിൻ്റെ സ്കില്ലുണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട്, കുക്കിങ്ങിൻ്റെ സ്കില്ലുണ്ട്, ഈ മൂന്ന് സ്കില്ല് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ അതിശയിച്ചു പോകും, നമ്മൾ ആകെ അതിശയിച്ച് പോകും. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഈ സ്കില്ലുണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആദ്യം. ഇപ്പോൾ നമ്മൾ ആ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കത് ഉള്ളത് അറിഞ്ഞത്. സോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ പേരൻസ് ആയാലും നിങ്ങളോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളത് റിസ്ക് ആണെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കും. പക്ഷെ അത് ചെയ്താൽ കുറേ ബെനിഫിറ്റും ഉണ്ടാകും, ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് അത് ചെയ്താൽ എന്ത് സംഭവിക്കുക എന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കില്ല് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ സ്കില്ലുകളും ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം അതൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്കില്ലുകൾ നിങ്ങൾ മാറ്റി എഴുതുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് സ്കില്ലുകൾ മാറ്റി എഴുതുക, അത് വീണ്ടും ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മൈൻഡൊക്കെ റിഫ്രഷ്മെൻ്റ് ആകുന്നുണ്ട് എന്നെങ്കിൽ അതാണ് നിങ്ങളുടെ സ്കില്ല്. എന്നിട്ട് ഇപ്പോൾ നിങ്ങളെ സ്കില്ല് കണ്ടെത്താനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ഇനി ഇപ്പോൾ നിങ്ങൾ ഈ ടിപ്സൊക്കെ കിട്ടി, പക്ഷേ നിങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നെങ്കിൽ, നിങ്ങൾ സ്കില്ല്, നിങ്ങൾക്ക് എന്ത് സ്കില്ലാന്നുള്ളത് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് സ്കില്ല്, എന്ത് സ്കില്ല്, ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട്, ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുള്ളത് നിങ്ങൾക്ക് കിട്ടി. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിനോട് പോയി പറയുകയാണ്, എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട് എന്ന് കണ്ടാൽ അവർ ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷന് പോയിട്ട് നിങ്ങളെ പേര് കൊടുക്കും ചിലപ്പോൾ. എന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ നമ്മളെ പേര് കൊടുത്തത്. എന്നിട്ട് പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷന് നമ്മളെ പേര് വിളിക്കുമ്പോഴായിരിക്കും നമ്മളറിയുക. അപ്പോൾ നമ്മളാകെ, ഓക്കെ, അപ്പോൾ നമ്മളാകെ പേടിച്ച് പോവും നമ്മൾ. ഓക്കെ,
അപ്പോൾ നമ്മളാകെ പേടിച്ചു പോയി എൻ്റെ പേരെന്തിനാണ് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പിക്ചർ തന്നാലും നമുക്ക് വരയ്ക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നമ്മുടെ സ്കില്ല് എന്താ കണ്ടെത്തിയിട്ടുള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേൽ ഇപ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷന് വേറെ വേറെ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് അല്ലേ വരയ്ക്കാൻ പറയുക. ഏത് പിക്ചർ ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാൻ തന്നാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയില്ല. സോ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് പിക്ചർ പറഞ്ഞാലും അത് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുറച്ച് സമയം നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഒരു ജസ്റ്റ് ഒരു 30 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മൊബൈൽ ഫോൺ എല്ലാവരും കാണുമായിരിക്കും അല്ലേ, ഫോൺ എന്തായാലും കാണുമായിരിക്കും നിങ്ങളുടെ വെക്കേഷൻ ടൈമിലും. അപ്പം അതിൽ കുറച്ച് ടൈം ഫോണൊന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കുറച്ചിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് നിങ്ങളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു വെക്കേഷൻ ടൈം കഴിയുമ്പോൾ നമ്മുടെ ഗോൾ എന്തായിരിക്കണം എന്നറിയോ? ഗോൾ മീൻസ് നിങ്ങൾ ഫുട്ബോൾ അടിക്കുന്ന ഗോളല്ല. ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം സെറ്റ് ചെയ്യുക, ഒരു കാര്യം തീരുമാനിക്കുക, എന്നിട്ട് അതിലോട്ട് പരിശ്രമിക്കുക, അതിലോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വെക്കേഷൻ കഴിയുമ്പോൾ ഗോൾ എന്തായിരിക്കണം എന്ന് വെച്ചാൽ എൻ്റെ സ്കില്ല് ഞാൻ കണ്ടെത്തിയിരിക്കും, അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിരിക്കും, അതായിരിക്കും നിങ്ങളെ ഒരു ഗോള്. കുറേ ഗോളുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അതിലൊരു ഗോളായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്താലേ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ചെറിയ കുട്ടിയായിരുന്നു, ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വേഗം ഒന്ന് പറഞ്ഞിട്ട് പോകാം ഞാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, 5 ഇയേഴ്സ് ഓൾഡായ സമയത്ത് 5 ഇയേഴ്സ് ഓൾഡായ സമയത്ത് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട് എന്നാണ്. കാരണം അന്ന് നമ്മൾ എന്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വരയ്ക്കുമല്ലോ, ചെറുതായിട്ട്. അതുപോലെ നമ്മൾ കളറൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു, നമ്മൾ 5 ഇയേഴ്സ് ഓൾഡായപ്പോൾ ഒക്കെ കൊടുക്കുക, ഇങ്ങനെ പിക്ചറിൻ്റെ പുറത്തോട്ടൊക്കെ പോയിട്ടല്ലേ കൊടുക്കുക. പക്ഷെ അത് നമ്മൾ ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ കാണിച്ചു കൊടുത്താലും അവർ നല്ല രസമുണ്ട് എന്നായിരിക്കും പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, ആ എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലുണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മളോട് ഒരാൾ നിങ്ങളുടെ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന 3 ഹോബീസ്, മെയിനായിട്ടുള്ള 3 ഹോബീസ് ആയിരിക്കും ഡ്രോയിങ്ങും ഡാൻസിങ്ങും സിംഗിങ്ങും. അപ്പോൾ ഇതിൽ ഞാൻ ഡ്രോയിങ്ങും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലാണ് ഉള്ളത് എന്ന്. പിന്നെ എനിക്കൊരു 8 ഇയേഴ്സ് ഓൾഡായപ്പോഴും എനിക്കിങ്ങനെ ഡ്രോയിങ് ഇങ്ങനെ മടുത്ത് തുടങ്ങി. അതുപോലെ അത് ചെയ്യുമ്പോഴെനിക്കിങ്ങനെ ഒരു മൈൻഡിനൊരു റിഫ്രഷ്മെൻ്റ് ഇല്ല, ആകെ ഒരു എന്തൊക്കെയായിരുന്നു ചെയ്യുമ്പോൾ. അതിന് പിന്നെ ഞാൻ ഡ്രോയിങ് മാറ്റി വെച്ചു, എനിക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കില്ലില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഡ്രോയിങ്ങൊക്കെ, പിന്നെ നമ്മൾ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഡ്രോയിങ്ങൊക്കെ എൻ്റെ ഒരു സീരിയസ് ഡ്രോയിങ്ങൊക്കെ ആയിരിക്കുമല്ലോ, പോർട്രേറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ അതൊന്നും എനിക്ക് വരയ്ക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡ്രോയിങ്ങിൻ്റെ സ്കില്ലില്ല എന്ന് വിചാരിച്ചു, ഡ്രോയിങ്ങിൻ്റെ സ്കില്ല് ഞാൻ മാറ്റി വെച്ചു. അതിന് പിന്നെ ഞാൻ ആർട്ടിലോട്ടിറങ്ങിയപ്പോൾ ആർട്ട് സ്കില്ലിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം ആർട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ബോട്ടിലാട്ട്, അതുപോലെ ഗ്ലാസ്സായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആർട്ടിലൊരു സ്കില്ലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴും ഞാൻ ആർട്ടിലെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു 9 ഇയേഴ്സ് ഓൾഡായപ്പോഴേ നമ്മുടെ ലോക്ക്ഡൗൺ ടൈമായിരുന്നു. ലോക്ക്ഡൗൺ ടൈമായി, കൊറോണയ്ക്ക് പിടിച്ചോ, ലോക്ക്ഡൗൺ ടൈമായി എല്ലാ സ്ഥലത്തിലും. ഓക്കെ, അങ്ങനെ പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നല്ലോ. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് നമ്മളിന്ന് വീഡിയോസ് ഇടുമ്പോൾ, അപ്പോൾ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൊബൈൽ ഫോണിലായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ അതിലിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലോട്ട് ഓരോരോ ക്രിയേറ്റീവായിട്ടുള്ള ഓരോരോ ഐഡിയാസ് വന്നുകൊണ്ട് തുടങ്ങി. ഓരോ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസുകൾ വന്നുകൊണ്ട് തുടങ്ങി. അങ്ങനെ എനിക്കിങ്ങനെ തോന്നി, എനിക്കിതിൻ്റെ സ്കില്ലുണ്ടോ, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ, പുതിയ പുതിയ വീഡിയോസ് വേഗം വേഗം എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ലാപ്ടോപ്പിൽ ഏതെങ്കിലും എഡിറ്റർ ഉണ്ടോ എന്ന് നോക്കി, അങ്ങനെ ലാപ്ടോപ്പിൽ യൂട്യൂബിൽ അടിച്ചു നോക്കി ഏതെങ്കിലും എഡിറ്റർ ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ലാപ്ടോപ്പിൽ. പക്ഷെ അത് കുറേ ഫെയിലിയർ ആയി, കാരണം നമ്മളെ ഞാൻ ഹോട്ട്സ്പോട്ട്, അന്ന് വൈഫൈ ഒന്നും ഇല്ലായിരുന്നു. സോ നമ്മളെ ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നെറ്റ് കഴിയുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ ഞാൻ ദുബായിലോട്ട് വന്ന അപ്പോൾ ഇവിടെ ഫ്രീ വൈഫൈ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ ഫ്രീ വൈഫൈ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ശ്രമിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് ഡൗൺലോഡായി. അങ്ങനെ പിന്നെ ഞാൻ അതിൽ കുറേ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അതിൽ കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് വേറെ വേറെ ഫീലായിരുന്നു. എനിക്ക് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എനിക്ക് കോഡിങ് എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു സ്കില്ലുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പോഴും ഞാൻ എഡിറ്റിങ്ങിൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനത് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കൊരു 10 ഇയേഴ്സ് ഓൾഡ് ആയപ്പോൾ എൻ്റെ സ്കൂളിൽ, ഞാനൊരു 5th grade എൻ്റെ സ്കൂളിൽ കോഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനു മുമ്പ് തന്നെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് കോഡിങ് പ്രോഗ്രാമിംഗ് എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് ഇത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ആരും അങ്ങനെ കോഡിങ്ങിനെ കുറിച്ചോ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചോ അങ്ങനെ അറിയുന്ന ആരും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ പാരൻസിനോട് എൻ്റെ മനോടുപ്പാനോടൊക്കെ ചോദിച്ചു. പക്ഷേ കറക്റ്റ് ഐഡിയ അല്ല ആർക്കും. അങ്ങനെ പിന്നെ എൻ്റെ സ്കൂളിൽ 5th grade മുതൽ കോഡിങ് പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ ഇതുവരെയൊക്കെ കോഡിങ് പ്രോഗ്രാമിംഗ് കേട്ടിട്ടുള്ളൂ, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. ലൈക്ക് കോഡിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അങ്ങനത്തെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഈ ഒരു സമയത്ത് 5th grade നമുക്ക് ചെറിയ കോഡിങ്ങാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ബേസിക് കോഡിങ് അതായത് ബ്ലോക്ക് കോഡിംഗ് എന്ന് പറയും, ആ കോഡിങ്ങാണ് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഈ കോഡിങ് മാത്രമേ എനിക്ക് പഠിച്ചിട്ടൊരു ലൈക്ക് ഒരു സുഖമല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു കോഴ്സ് എടുത്തു, കോഡിങ്ങിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. അങ്ങനെ എടുത്തിട്ട് ഞാൻ അതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും കോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു, കുറേ കോഡിങ് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ബ്ലോക്ക് കോഡിങ് അല്ലാതെ നമ്മളെ റൈറ്റിംഗ് കോഡിങ് ഉണ്ടല്ലോ, കോഡിങ് സി ലാംഗ്വേജ് അതുപോലെ തന്നെ വേറെ ലാംഗ്വേജുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് അതിൽ നല്ലൊരു സ്കില്ലുണ്ട്. ഇപ്പോഴും ഞാനത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് കോഡിങ്ങിൽ നല്ലൊരു സ്കില്ലുണ്ട്, അൽഹംദുലില്ലാഹ്. എനിക്ക് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കില്ലുള്ള എഡിറ്റിങ്ങിലും അതുപോലെ കോഡിങ്ങിലുമാണ്, പ്രോഗ്രാമിങ്ങിലും അല്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് ആ ഒരു സ്കില്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രോഗ്രാമിങ് പഠിപ്പിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോഡിങ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും കോഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ സൽമ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആരാന്ന് അറിയാലോ, ഉമ്മ സൽമ മിസ്സിൻ്റെ മോളാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും കോഡിങ് എന്താണ്, അത് പഠിക്കണം, അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ല് വേണം, സ്കില്ല് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ഉമ്മ സൽമ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. സ്കില്ല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്കില്ല് ഉണ്ടാകും ചിലപ്പോൾ കോഡിങ്ങിന്, പക്ഷേ അത് നിങ്ങൾ അറിയാതെ പോവുകയായിരിക്കും. അപ്പോൾ ആ ഒരു സ്കില്ലുണ്ടോ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ സൽമ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. മിസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. അപ്പോൾ തന്നെ കുറേ ടൈമായെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ സ്കില് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് കുറച്ച് ടൈം മാറ്റി വയ്ക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ക്ലാസ്സൊക്കെ നടക്കട്ടെ, നിങ്ങളുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ഗിവ് മീ ടൈം ടു ടോക്ക് വിത്ത് യു ഗൈസ്. താങ്ക് യു മോളെ, സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ട്, നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ്. മാഷാ മോൾക്ക് കോഡിങ്ങിൽ മാത്രല്ല മോട്ടിവേഷൻ ചെയ്യാനും നല്ലൊരു കഴിവുണ്ടെന്നാണ് ഇപ്പൊ മിസ് മനസ്സിലാക്കിയത്. സൂപ്പറാണ്, നല്ല രീതിയിൽ നല്ല കഴിവുകളൊക്കെ എല്ലാ വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ.